ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നലെ പഞ്ചാബ് കിങ്സിനെതിരെ അവസാന ഓവറിൽ ആവേശ ജയം നേടിയതോടെ പോയിന്റ് ടേബിളിൽ 10 പോയിന്റുമായി 1-ാം സ്ഥാനം അരക്കിട്ടുറപ്പിച്ച രാജസ്ഥാൻ റോയൽസ്. 6 മത്സരങ്ങളിൽ 5 ജയവുമായാണ് രാജസ്ഥാൻ 1-ാം സ്ഥാനം ഉറപ്പിച്ചത്. ഇന്നും നാളെയും നടക്കുന്ന മത്സരങ്ങളിലൊന്നും ആര് ജയിച്ചാലും രാജസ്ഥാന്റെ 1-ാം സ്ഥാനത്തിന് തൽക്കാലം ഭീഷണിയുണ്ടാകില്ല. 4 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റുള്ള കൊൽക്കത്തയാണ് 2-ാം സ്ഥാനത്ത്. 2-ാം സ്ഥാനത്താണെങ്കിലും 1.528 എന്ന മികച്ച നെറ്റ് റൺ റേറ്റ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനുണ്ട്. 1-ാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസിന് 0.567 നെറ്റ് റൺ റേറ്റാണുള്ളത്. രാജസ്ഥാൻ റോയൽസിനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും പിന്നിലായി 6 പോയിന്റുമായി ചെന്നൈ സൂപ്പർ കിങ്സ്, ലക്നൌ സൂപ്പർ ജയൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, ഗുജറാത്ത് ടൈറ്റൻസ് ടീമുകളുമുണ്ട്. ഇവരിൽ ആര് വരും ദിവസങ്ങളിൽ ജയിച്ചാലും 8 പോയിന്റുമായി 2-ാം സ്ഥാനം അല്ലെങ്കിൽ 3-ാം സ്ഥാനത്തേക്ക് എത്താനേ സാധിക്കൂ. അതേസമയം ഇന്ന് നടക്കുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയൻസ് മത്സരത്തിൽ കൊൽക്കത്ത ജയിച്ചാൽ കൊൽക്കത്തയ്ക്ക് 8 പോയിന്റാവും. ഈ സാഹചര്യത്തിൽ ചൊവ്വാഴ്ച നടക്കുന്ന രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം നിർണായകമാകും. ഈ മത്സരത്തിലും ജയിച്ചാൽ മികച്ച നെറ്റ് റൺ റേറ്റുള്ള കൊൽക്കത്തയ്ക്ക് രാജസ്ഥാനെ മറികടന്ന് 1-ാം സ്ഥാനത്തെത്താം. മറ്റൊന്ന്, IPLൽ നേരത്തെ ഗുജറാത്തിനെതിരായ മത്സരത്തിൽ അപ്രതീക്ഷിത തോൽവി വഴങ്ങിയ ശേഷം എങ്ങനെ തോറ്റുവെന്ന അവതാരകന്റെ ചോദ്യത്തിന് കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകി ഞെട്ടിച്ച രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു ഇത്തവണ കൊടുത്തത് സ്വന്തം ടീമിലെ ബോളർമാർക്കായിരുന്നു. ഇന്നലെ പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ ധോണിയെ ഓർമ്മിപ്പിക്കുന്ന കീപ്പിംഗ് ബ്രില്യൻസിലൂടെ ലിയാം ലിവിങ്സ്റ്റണെ റണ്ണൌട്ടാക്കിയെങ്കിലും 2 ക്യാച്ചുകളിൽ സഞ്ജുവും ഫീൽഡർമാരും തമ്മിൽ ആരെടുക്കണമെന്ന ആശയക്കുഴപ്പമുണ്ടായി. ഇതിൽ പഞ്ചാബ് ഓപ്പണർ അഥർവാ ടൈഡെ നൽകിയ ആദ്യത്തെ ക്യാച്ച് സഞ്ജുവിനെ മറികടന്ന് കുൽദീപ് സെൻ എടുത്തപ്പോൾ 2-ാമത്തെ ക്യാച്ച് ഓടിയെത്തിയ സഞ്ജുവിനെ മറികടന്ന് കൈക്കലാക്കാൻ ശ്രമിച്ച ആവേശ് ഖാനും സഞ്ജുവും ചേർന്ന് നിലത്തിട്ടു. എന്നാൽ മത്സരശേഷം ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ സഞ്ജു പറഞ്ഞത് ക്യാച്ചുകൾ എടുക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് അബദ്ധം സംഭവിച്ചു എന്നായിരുന്നു. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, എല്ലാവരും ക്യാച്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. കാരണം ഫീൽഡർമാർ ക്യാച്ച് എടുക്കാതെ മാറി നിന്നിരുന്നെങ്കിൽ എനിക്കത് വിഷമമാകുമായിരുന്നു. സ്റ്റേഡിയത്തിലെ ആരവത്തിനിടയ്ക്ക് ആര് ക്യാച്ച് എടുക്കുമെന്ന് പറയുന്നത് കേൾക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ പന്ത് മാത്രം ലക്ഷ്യമാക്കിയാകും ഓടുക, ആ സമയം മറ്റാരെയും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. എങ്കിലും എൻ്റെ പേസർമാരോട് എനിക്ക് പറയാനുള്ളത് വെറും കൈകൊണ്ട് ക്യാച്ച് എടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഗ്ലൗസ് ഇട്ട് ക്യാച്ച് എടുക്കുന്നത് എന്നാണ്.